കുന്ദമംഗലം ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി കലാശില്പശാലയും കലാപ്രദർശനവും സംഘടിപ്പിച്ചു. സർഗകൈരളി എന്ന പേരിൽ നടന്ന ശില്പശാല നാടിന്റെ ചരിത്രവും സംസ്കാരവും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുക, പഠനത്തോടൊപ്പം നാട്ടിലെ കലാരൂപങ്ങളെ അടുത്തറിയുക, കുട്ടികളിലെ സ്വതസിദ്ധമായ താളബോധത്തെയും കലാവാസനയെയും ഉണർത്തി പരിപോഷിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുന്ദമംഗലം ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ സർഗകൈരളി എന്ന പേരിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച കലാശില്പശാലയും കലാപ്രദർശനവും ശ്രദ്ധേയമായി. പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി.ടി. ബാബു നിർവഹിച്ചു. നാടിന്റെ ചരിത്രവും സംസ്കാരവും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, പഠനത്തോടൊപ്പം നാട്ടിലെ കലാരൂപങ്ങളെ അടുത്തറിയുക, കുട്ടികളിലെ സ്വതസിദ്ധമായ താളബോധത്തെയും കലാവാസനയെയും ഉണർത്തി പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ സർഗകൈരളി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. മുതൽ 12 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെമിനാറും അതോടൊപ്പം തന്നെ അവയുടെ അവതരണവുമാണ് ഇന്ന് നമ്മളിവിടെ സർഗകൈരളി എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികൾ കാണാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഇത് കാണാനുള്ള മറ്റൊരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. കൊറോണ കാലഘട്ടങ്ങളിൽ കലാപരിപാടികൾ കാണുവാനോ ആസ്വദിക്കുവാനോ കഴിയാതെ നിരാശയായിരുന്നു വിദ്യാർത്ഥികൾക്ക്. കലാപ്രദർശനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ച തെയ്യം, ഒപ്പന, നാടൻപാട്ട് തുടങ്ങിയ കലാപരിപാടികൾ ഏറെ ആസ്വാദ്യകരമായി. നഗരസഭാ കൗൺസിലർ രജനിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എ.വി. സുധാകരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. കുന്ദമംഗലം എ.ഇ.ഒ. കെ.ജെ. പോൾ, എം.എം.ഒ. മണാശ്ശേരി പ്രിൻസിപ്പൽ സന്തോഷ് മൂത്തേടം, കുന്ദമംഗലം ബി.ആർ.സി. ട്രെയിനർ അബ്ദുൽ നാസർ എൻ.വി., മണാശ്ശേരി ജി.എൽ.പി.എസ്. സ്കൂൾ പ്രധാന അധ്യാപിക ബബിഷ കെ.പി., മനോജ് കുമാർ പി.കെ. തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.